السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، المطرب بن أقامس أقامس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قال الله لعبد أن يموت بأرض جعل له إليها حاجة. പ്രവാഹത്തുർമതി. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം മരിക്കേണ്ട സ്ഥലത്തേക്ക് മനുഷ്യൻ എങ്ങനെ എത്തുന്നു, അതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുത്തരിബിൻ ഉഖാമിസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം അവിടുന്ന് പറയുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖല്ലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർലിൻ, ഒരു അടിമക്ക് ഒരു ഭൂമിയിൽ വെച്ച് മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഏത് ഭൂമിയിൽ വെച്ചാണോ മരിക്കേണ്ടത് എന്ന് അല്ലാഹു അവനിക്ക് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ, ജാലലഹു ഇലൈഹ ഹാജത്തൻ, ആ നാട്ടിലേക്ക് അവിടേക്ക് പോകാൻ എന്തെങ്കിലും ഒരു ആവശ്യം അല്ലാഹു അവനിക്ക് വെച്ചു കൊടുക്കുന്നു. ഒരുപക്ഷേ ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത, കേൾക്കാത്ത സ്ഥലമായിരിക്കും ഒരു പക്ഷേ അത്, എങ്കിലും അവിടത്തേക്ക് പോകാനുള്ള ഒരു ആവശ്യം അല്ലാഹു അവനിക്ക് വെച്ചു കൊടുക്കുകയും മരണമാകുന്ന സമയത്ത് അവൻ അവിടെ ചൊല്ലുകയും അവിടെ വെച്ചുകൊണ്ട് അവൻ്റെ റൂഹിനെ അല്ലാഹു പിടിക്കുകയും ചെയ്യുമെന്ന് മുത്തിന് വിധങ്ങൾ പറയുകയാണ്. കാരണം വമാ തദരി നഫ്സും ബി അയ്യി അർലിൻ തമൂത് വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദാ. അല്ലാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യനും ഏത് ഭൂമിയിൽ വെച്ചാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ഏത് സമയത്താണ്, ഏത് സാഹചര്യത്തിലാണ് അവൻ മരിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയുകയില്ല. നാളെ അവൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചും അവനിക്ക് അറിയുകയില്ല എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മരണം എവിടെയാണോ എന്ന് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹു ആ സ്ഥലവും ആ സമയവും ഒക്കെ അവൻ നമുക്ക് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. എത്രത്തോളം പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നമ്മുടെ വലതു ചെവിടിച്ചെവിയിലും ഇടത് ചെവിയിലും വാങ്കും ഇഖാമത്തും കൊടുത്തിരിക്കുകയുമാണ്. ഇനി നിസ്കരിക്കേണ്ട സമയം മാത്രമേ നമുക്ക് ഉള്ളൂ മുഅ്മിനീങ്ങളെ എന്ന് ഓർത്ത് അതിനുള്ള ഇബാദത്തുകൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ, ജീവിതം ഒന്നും കൂടിയും അല്ലാഹുവിലേക്ക് അടുത്ത് അവൻ്റെ മഹത്വങ്ങളെ വാഴ്ത്തി മുത്തനബിയെ സ്നേഹിച്ച് ആ മരണം എന്ന് പറയുന്ന ആ അതിലേക്ക് നമ്മൾ ഉണരണം, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇനിയും അന്നാസു നിയാമുൻ നിദാ മാത്തം തബ, മനുഷ്യന്മാരെ ഉറങ്ങുന്നവരാണ്, അവരെ ഉറക്കിൽ നിന്ന് തെളിയാൻ സമയമായിട്ടില്ല. മരണം എന്ന് പറയുന്ന ആ സാധനം ഏത് സമയത്തും നമ്മുടെ അടുക്കലേക്ക് എത്തുമെന്നുള്ള കാര്യം ഓരോരുത്തരും നമ്മൾ ഓർക്കുകയും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ, അതിന് വേണ്ടുന്ന പൊതിച്ചോറുകൾ, ജീവിതമാകുന്ന ഈ നശ്വരമാകുന്ന ജീവിതത്തിൽ നമ്മൾ ഒരുക്കി വെക്കണം. അദ്ദുന്യാ ഫാൻ വമാ ഇൻദല്ലാഹി ബാക്ക്, ദുനിയാവ് നശിക്കുന്ന ദുനിയാവാണ് മക്കളെ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് മാത്രമേ നമുക്ക് ബാക്കിയാകുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത, മനുഷ്യൻ്റെ ചിന്ത മനുഷ്യൻ്റെ കൽബിൽ വന്നു കഴിഞ്ഞാൽ അവൻ മുഅ്മിനായി, അവൻ മുഖ്ലിസായി അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കി, അള്ളാഹുവേ ഞങ്ങളുടെ മരണം എവിടെയാണെങ്കിലും ആ മരിക്കുന്ന സമയത്ത് അള്ളാഹ് നീ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ സ്ഥലം
പരിശുദ്ധ മദീനയിലോ മക്കയിലോ വെച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കണേ അല്ലാ. മദീന മുനവ്വറയിൽ മുത്തുനബിയുടെ നാട്ടിൽ അന്തിയുറങ്ങാൻ ഒരു ഇടം എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ നൽകണേ അല്ലാ. ആമീൻ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.